നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കാശ്മീരിൻ്റെ പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ എടുത്തു കഴിഞ്ഞു. അതായത് അന്ന് മുതൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഒരു നടപടിയായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചിത്രീകരിച്ചത്, പ്രത്യേക പദവി എടുത്തു മാറ്റിയതുമായി ബന്ധപ്പെട്ട. എന്നാലിപ്പോൾ കാശ്മീരിൽ നിന്നും വരുന്നത് നല്ല കുറേ വാർത്തകളാണ്. നേരത്തെ നമുക്കറിയാം, ജോഡോ യാത്രയായി ബന്ധപ്പെട്ട് രാഹുൽ കാശ്മീരിൽ എത്തുകയും അവിടെ രാഹുലും പ്രിയങ്കയും ഉല്ലസിക്കുന്ന നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ കാശ്മീരിൽ നിന്നും നല്ല നല്ല വാർത്തകൾ വരുന്നത്. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, 700 കൊല്ലം പഴക്കമുള്ള ക്ഷേത്രം, അതായത് മംഗളേശ്വര ഭൈരവ ക്ഷേത്രം കാശ്മീരിൽ പുനർനിർമ്മിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി വരുന്നത്. 2014 വെള്ളപ്പൊക്കത്തിൽ ഈ ക്ഷേത്രത്തിന് ചില കേടുപാടുകൾ സംഭവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനൊക്കെ തന്നെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ കാശ്മീർ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1.62 കോടി രൂപയാണ് ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത്. വളരെ അതിപുരാതനമായ ആ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഇത് കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു മാറ്റിയതുമായി ബന്ധപ്പെട്ട് വിമർശിച്ച ആളുകൾക്കുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു മറ്റൊരു മറുപടി എന്ന് തന്നെ വേണം കരുതാൻ. മറ്റൊന്ന്, കാശ്മീരിൻ്റെ മുഖച്ഛായ തന്നെ ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇസ്ലാമിക തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റവും ദിനംപ്രതിയുള്ള കൊല്ലപ്പെടലുകളും ആക്രമണമൊക്കെ തന്നെ ബോംബ് സ്ഫോടനങ്ങളൊക്കെ തന്നെ കേട്ടിരുന്ന പഴയ കാലത്തു നിന്നും വിഭിന്നമായി ഇപ്പോൾ കാശ്മീർ ഇന്ത്യയുടെ ഒരു പൂന്തോട്ടമായി തന്നെ മാറുകയാണ്. ഏറ്റവും ഒടുവിലായി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അടുത്ത മാസത്തോടുകൂടി ക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്യും. ഇതോടുകൂടി കാശ്മീർ ഇന്ത്യയുടെ പൂന്തോട്ടമായി എല്ലാവർക്കും സന്ദർശിക്കാനുള്ള സാഹചര്യത്തിലേക്ക് കാശ്മീർ മാറിക്കൊണ്ടിരിക്കുന്നു. കാശ്മീരി പണ്ഡിറ്റുകൾ തിരിച്ച് കാശ്മീരിലേക്ക് എത്തിയിരിക്കുന്നു. കാശ്മീർ വലിയ ആപ്പിൾ വ്യവസായത്തിൻ്റെ ഒരു മേഖലയായി, മറ്റൊരു വലിയ മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാം കൊണ്ടും കാശ്മീരിന് ഇത് നല്ല കാലമാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ, അല്ലെങ്കിൽ സുപ്രധാനമായ അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ തീരുമാനമാണ് ഇതിനൊക്കെ തന്നെ പിന്നിൽ ഉണ്ടായിരിക്കുന്നത്.